പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൗര റുദർഫോഡിൻ്റെ സൗരയൂത മാതൃകയെക്കുറിച്ചാണ് അതുപോലെ തന്നെ മാസ് നമ്പർ എന്താ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് ഓർമ്മ ഉണ്ടല്ലോ ഇതിനെ എ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് ആറ്റോമിക നമ്പർ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു ഇതിനെ സെഡ് എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആറ്റോമിക നമ്പർ എന്താണ് പ്രോട്ടോണുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം ഇതാണെന്ത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയാണ് എന്ത് കിട്ടുക മാസ് നമ്പർ കിട്ടുക ന്യൂട്രോണുടെ എണ്ണം എങ്ങനെയാണ് കാണുക മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറച്ച് എന്ത് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് ലഭിക്കും ഇനി ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഒരു ഉദാഹരണമുണ്ടോ സോഡിയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് സോഡിയം ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിള് എൻ എ ആണ് അറ്റോമിക്ക നമ്പർ എത്രയാണ് പതിനൊന്നാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്നാണ് മാസ് നമ്പർ എത്രയാണ് ട്വൻറ്റി ത്രീ ആണ് ഇരുപത്തി മൂന്നാണ് സോഡിയത്തിൻ്റെ മാസ് നമ്പർ അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണുകൾ എത്രയാണ് അറ്റോമിക്ക നമ്പർ തന്നെയല്ലേ പ്രോട്ടോണ് പ്രോട്ടോണ് അറ്റോമിക നമ്പർ ഈക്വൽ ടു പ്രോട്ടോണെന്നാണല്ലോ അപ്പോൾ പ്രോട്ടോണുകൾ പതിനൊന്ന് ഇലക്ട്രോണുകൾ എത്രയാണ് പതിനൊന്ന് ന്യൂട്രോണുകളോ ന്യൂട്രോണെങ്ങനെ കാണാം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പറിലെ ഇവിടെ പഠിച്ചില്ലേ എന്താണ് മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ എത്രയാണ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്ന് അല്ലേ അപ്പോൾ ന്യൂട്രോൺ എത്ര കിട്ടും പന്ത്രണ്ട് ലഭിക്കും ഇതുപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഏതൊക്കെ ഹൈഡ്രജന്റെ ഹീലിയം ലിഥിയം കാർബൺ നിയോൺ ആർഗൺ ഇവയുടെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും പ്രോട്ടോണോടെ എണ്ണവും ഇലക്ട്രോണോടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും നമ്മൾ എഴുതണം അപ്പം കഴിഞ്ഞ ഉദാഹരണം വെച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ എങ്ങനെയാണ് എഴുതാമെന്ന് എന്താണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ഒന്നാണ് മാസ് നമ്പർ എത്രയാണ് ഒന്നാണ് പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ് ഒന്നാണ് ഇലക്ട്രോണുകൾ എത്രയാണ് ഒന്ന് ന്യൂട്രോണുകൾ എത്രയാണ് പൂജ്യം കുറച്ചാൽ മതി ഇപ്പോൾ എത്ര കിട്ടുക പൂജ്യം കേട്ടല്ലേ ഹീലിയത്തിൻ്റെ അതോ ഹീലിയം ടു ഫോർ എത്രയാണ് അറ്റോമിക് നമ്പർ എത്രയാണ് ടു ആണ് താഴെ ഇടതു ഭാഗത്ത് താഴെ ഉള്ളതാണ് അറ്റോമിക് നമ്പർ ടു ആണ് മാസ് നമ്പർ എത്രയാണ് ഇടതു ഭാഗത്ത് മുകളിലുള്ളതാണുള്ളതാണ് മാസ് നമ്പർ മുമ്പ് പറഞ്ഞതാണ് നാലാണ് പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ് രണ്ട് ഇലക്ട്രോണുകൾ രണ്ട് ന്യൂട്രോൺ എത്രയാണ് മാസ് നമ്പറിന്ന് ആറ്റോമിക നമ്പർ കുറക്കുക എത്രയാണ് രണ്ട് നാല് മൈനസ് രണ്ട് രണ്ട് ഈ ലിഥിയം ത്രീ സെവൻ ലിധിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ത്രീ ആണ് മാസ് നമ്പർ സെവൻ ആണ് പ്രോട്ടോണിൻ്റെ എണ്ണം ത്രീ ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണം ത്രീ ആണ് ന്യൂട്രോണോ സെവൻ മൈനസ് ത്രീ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ എത്രയാണ് ഫോർ ആണ് ഇനി കാർബൺ സിക്സ് ട്വൽവ് എത്രയാണ് ആറ്റോമിക് നമ്പർ സിക്സ് ആണ് മാസ് നമ്പർ പന്ത്രണ്ടാണ് പ്രോട്ടോണിൻറെ എണ്ണം ആറ് ഇലക്ട്രോണിൻറെ എണ്ണം ആറ് ന്യൂട്രോൺ എത്രയാണ് പന്ത്രണ്ട് മൈനസ് ആറ് സമം ആറ് നിയോൺ ടെൻ ട്വന്റി അറ്റോമിക് നമ്പർ എത്രയാണ് ടെൻ ആണ് മാസ് നമ്പർ ട്വന്റി ആണ് പ്രോട്ടോണിൻ്റെ എണ്ണം പത്ത് ഇലക്ട്രോണിൻറെ എണ്ണം പത്ത് ന്യൂട്രോൺ എത്രയാണ് ഇരുപതേ മൈനസ് പത്ത് പത്ത് ആർഗൺ പതിനെട്ട് നാൽപ്പത് ആറ്റോമിക നമ്പർ എത്രയാണ് പതിനെട്ട് മാസ് നമ്പർ നാൽപ്പത് പ്രോട്ടോണിൻ്റെ എണ്ണം പതിനെട്ടാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം പതിനെട്ടാണ് ന്യൂട്രോൺ എത്രയാണ് നാൽപ്പതേ മൈനസ് പതിനെട്ട് ഇരുപത്തി രണ്ട് അപ്പം ഇതാണ് ആറ്റോമിക നമ്പറും മാസ് നമ്പറും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും മനസ്സിലായല്ലോ ഇനി പറയാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസാണ് ഉദാഹരണം നോക്കുക ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ ഒന്നാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്നാണ് ഇലക്ട്രോൺ വിന്യാസം ഷെല്ലുകളിൽ കെ എൽ എം എൻ ഇങ്ങനെ നാല് ഷെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിച്ച് പഠിക്കണുള്ള അപ്പൊ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ ആണ് ഹീലിയത്തിലോ ആറ്റോമിൻ നമ്പർ രണ്ടാണ് ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടാണ് കേഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആണ് ഉള്ളത് ലിഥിയത്തിലോ ആറ്റോമിൻ നമ്പർ മൂന്നാണ് ഇലക്ട്രോണെണ്ണം മൂന്നാണ് ഇലക്ട്രോൺ വിന്യാസം കെ കേഷെല്ലിൽ രണ്ടും എൽ ഷെല്ലിൽ ഒന്നു ആണുള്ളത് ബെറീലിയോ ആറ്റോമിൻ നമ്പർ നാലാണ് ഇലക്ട്രോണിന്റെ എണ്ണം നാലാണ് ആറ്റോമിൻ നമ്പർ സമയം ഇലക്ട്രോണിന്റെ എണ്ണമാണല്ലോ കെ ഷെല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ രണ്ട് ബോറോൺ അഞ്ച് അറ്റം നമ്പർ അഞ്ച് ഇലക്ട്രോണിൻ്റെ എണ്ണം അഞ്ച് ക്യാഷ് എല്ലിൽ രണ്ട് ഷെല്ലിൽ മൂന്ന് അങ്ങനെ ഓരോന്നിൻ്റെയും ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കാർബൻ്റെ ആറ്റം നമ്പർ ആറ് ഇലക്ട്രോണിൻ്റെ എണ്ണം ആറ് ക്യാഷ് എല്ലിൽ രണ്ട് ഷെല്ലിൽ നാല് ഇനി നൈട്രജൻ ആറ്റം നമ്പർ സെവൻ ഇലക്ട്രോണിൻ്റെ എണ്ണം സെവൻ ക്യാഷ് എല്ലിൽ രണ്ട് ഷെല്ലിൽ അഞ്ച് ഓക്സിജന്റെ ആറ്റം നമ്പർ എട്ടാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം എട്ടാണ് ക്യാഷ് എല്ലിൽ രണ്ട് എൽഷെല്ലിൽ ആറ് ഫ്ലോറിനിലോ ഒമ്പത് ഇലക്ട്രോണിൻ്റെ എണ്ണം ഒമ്പത് കാഷ് എല്ലിൽ രണ്ട് എൽഷെല്ലിൽ ഏഴ് ഇനി നിയോണിലോ അറ്റം നമ്പർ പത്ത് ഇലക്ട്രോണിൻ്റെ എണ്ണം പത്ത് കെ ഷെല്ലിൽ രണ്ട് എൽഷെല്ലിൽ എട്ട് ഇപ്പം ഇവിടെ വരുന്നില്ല എന്ത് മനസ്സിലായി ക്യാഷ് എല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് രണ്ടാണ് അല്ലേ ഇനി എൽഷെല്ലിൽ നോക്കാം നമുക്ക് സോഡിയത്തിൻ്റെ ആറ്റമിൻ നമ്പർ പതിനൊന്നാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം പതിനൊന്നാണ് കേഷെല്ലിൽ രണ്ട് എൽഷെല്ലിൽ എട്ട് എംഷെല്ലിൽ ഒന്ന് മഗ്നീഷ്യം പന്ത്രണ്ടാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം പന്ത്രണ്ടാണ് കാശെല്ലിൽ രണ്ട് എൽഷെല്ലിൽ എട്ട് എംഷെല്ലിൽ രണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലായി എൽഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് ഇനി അലുമിനിയം പതിമൂന്ന് ഇലക്ട്രോണുകളുടെ എണ്ണം പതിമൂന്ന് കാഷ് എല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ എട്ട് എം ഷെല്ലിൽ മൂന്ന് അലുമിനിയം പതിമൂന്ന് പതിമൂന്ന് രണ്ട് എട്ട് മൂന്ന് സിലിക്കൺ പതിനാല് പതിനാല് രണ്ട് എട്ട് നാല് ഫോസ്ഫറസ് പതിനഞ്ച് പതിനഞ്ച് രണ്ട് എട്ട് അഞ്ച് സൾഫർ പതിനാറ് പതിനാറ് രണ്ട് എട്ട് ആറ് ക്ലോറിന് പതിനേഴ് പതിനേഴ് രണ്ട് എട്ട് ഏഴ് ആർഗൺ പതിനെട്ടാണ് ആറ്റമിൻ നമ്പർ ഇലക്ട്രോൺ ഇലക്ട്രോണിൻ പതിനെട്ടാണ് കാഷെല്ലിൽ രണ്ട് എൽഷെല്ലിൽ എട്ട് ഷെല്ലിൽ എട്ട് മനസ്സിലായി ഏതൊരു ഷെല്ലിനും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ടു എൻ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഷെല്ലിലെ സംഖ്യയാണ് ഈ ക്വസ്റ്റൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ട് ശ്രദ്ധിക്കുക ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ടു എൻ സ്ക്വയർ ആണ് എൻ സമം ഷെല്ലിൽ സംഖ്യയാണ് നോക്കാം ഷെല്ലിന്റെ പേര് പേരൊക്കെ ഷെല്ലിന്റെ സംഖ്യ എത്രയാണ് ഒന്ന് പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം ടു ഇൻ വൺ സ്ക്വയർ സമം രണ്ട് പരമാവധി ഇട്ടുകൊണ്ട് എത്രയാണ് രണ്ടാണ് എൽ ഷെല്ല് ഷെല്ലിന്റെ സംഖ്യ എത്ര രണ്ടാമത്തെ ഷെല്ലാണല്ലേ എല്ല് സംഖ്യ മനസ്സിലായില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലാണല്ലോ ഷെല്ലുകൾ കെ ഷെല്ല് എൽ ഷെല്ല് എം ഷെല്ല് എൻ ഷെല്ല് അങ്ങനെ എൽ ഷെല്ല് ഷെല്ലിന്റെ സംഖ്യ രണ്ടാണ് പരമാവധി ഇട്ടുകൊണ്ട് എണ്ണം രണ്ട് ഇൻറ്റു രണ്ട് സ്ക്വയർ ടു എൻ സ്ക്വയർ ആണല്ലോ രണ്ട് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ സംഖ്യ രണ്ട് എന്റെ സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ടേ സ്ക്വയർ എട്ട് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ടു എൻ സ്ക്വയർ കേട്ടോ എം ഷെല് ഷെല്ലിൻ്റെ സംഖ്യ മൂന്നാണ് പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം കൊള്ളണെന്ന എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ട് എൻറ്റു എൻ എത്രയാണ് ഷെല്ലിൻ്റെ സംഖ്യ മൂന്നാണ് മൂന്നിന്റെ സ്ക്വയർ സമം പതിനെട്ട് ഇനി നാലാമത്തെ ഷെല്ല് പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ട് എൻറ്റു നാല് സ്ക്വയർ സമം മുപ്പത്തിരണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നാലാമത്തെ ഷെല്ലിൽ ഉണ്ടായിരിക്കുക അപ്പൊ ഇങ്ങനെയാണ് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്താണ് ടു എൻ സ്ക്വയർ രണ്ട് എൻറ്റു ഷെല്ലിൻ്റെ സംഖ്യ എന് സമം ഷെല്ലിൻ്റെ സംഖ്യ സ്ക്വയർ അങ്ങനെയാണ് കാണുക അപ്പൊ കെ എൽ എം എൻ ഷെല്ലുകൾ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെ ഷെല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ എട്ട് എം ഷെല്ലിൽ എൻ പതിനെട്ട് എൻഷെല്ലിൽ മുപ്പത്തിരണ്ട് ആയിരിക്കും ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമശല്യൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എട്ട് ആയിരിക്കും അവസാനത്തെ ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും എട്ട് ആയിരിക്കും അപ്പൊ ഏതൊരാറ്റത്തിന്റെയും ബാഹ്യതമശല്യുൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണ എത്രയായിരിക്കും എട്ട് ആയിരിക്കും ബാഹ്യതമശല്യറിഞ്ഞാല് അവസാനത്തെ ശെല് കേട്ടോ ഉള്ളൂ എന്ന് പറയണത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ